എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പുതിയൊരു ഓണാശംസിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ വർഷത്തെ 2024 എൻ്റെ ഓണം മേക്കപ്പ് ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് കുർത്തിയിലുള്ളൊരു ഓണം മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾ കണ്ടിട്ടും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഫേസ് ഒന്ന് പ്രിപ്പയർ ആയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിൽഗ്രിമിൻ്റെ സ്ക്വാലേൻ ഗ്ലോ മോയിസ്ചറൈസറാണ്. അടിപൊളി ഒരു മോയിസ്ചറൈസറാണ്, കാരണം ഇത് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടും നന്നായിട്ട് നമുക്കൊരു മേക്കപ്പിന് നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കും. നല്ലപോലെ മോയിസ്ചറൈസിങ് ചെയ്യും, അതുപോലെ സ്കിൻ ഒട്ടും ഡ്രൈ ആക്കത്തില്ല, നല്ലപോലെ ഹൈഡ്രേറ്റ് ആയിട്ടും. അതിനുശേഷം ഞാൻ പ്രൈമറാണ് എടുക്കുന്നത്. ഇത് മാർസിൻ്റെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള പ്രൈമറാണ്, 0 എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ പോർസിനെ നന്നായിട്ട് മിനിമൈസ് ചെയ്യാൻ സഹായിക്കും. ഇതൊരു സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രൈമറാണ്. നമ്മുടെ പോർസ് നല്ലപോലെ ക്ലോസ് ആവാനായിട്ടും നമുക്ക് നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കും. നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലോ ആയിട്ട് സഹായിക്കും. നമുക്ക് ബ്ലെൻഡൊക്കെ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇത് നല്ല സോഫ്റ്റ് ആവും. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഫേസ് സ്കാൻഡേർഡ് സ്ട്രോബ് ക്രീമാണ്. ഇത് റോസ് ഗോൾഡ് ആണ് ഈ ഷെയ്ഡ്. അടിപൊളി ഒരു സ്ട്രോബ് ക്രീമാണ്. നമുക്ക് നമ്മുടെ ഫേസ് നല്ലൊരു നാച്ചുറൽ ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് ഈ ഒരു സ്ട്രോബ് ക്രീം. കാരണം നമുക്ക് നല്ലൊരു ഇപ്പോൾ ഹൈലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും. നമുക്ക് ഈ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഈ ഒരു സ്ട്രോബ് ക്രീം മാത്രം യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ലപോലെ തിളങ്ങാൻ സഹായിക്കുന്നുണ്ട്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുള്ള സ്കിൻ ടോണിനും സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ് ഈ റോസ് ഗോൾഡ്. നമ്മൾ കാണുമ്പോൾ വൈറ്റ് ആയിട്ട് തോന്നും, പക്ഷേ ഒന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഒരു റോസ് ഷെയ്ഡാണ് നമുക്ക് വരുന്നത്. അതിനുശേഷം ഫൗണ്ടേഷൻ ഷുഗറിൻ്റെ ന്യൂലി ലോഞ്ച് ആയിട്ടുള്ള മാറ്റ് ട്രാൻസ്ഫോർ പ്രൂഫ് ഫൗണ്ടേഷൻ ആണ് ഇത്. അടിപൊളി ഒരു ഫൗണ്ടേഷൻ ആണ്, പക്ഷേ ഇത് നൈക്കയിലൊന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. ആമസോണിലുണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഷുഗറിൻ്റെ ആപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. 599 രൂപയാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത്രയ്ക്ക് നല്ല കംഫർട്ടബിൾ ആണ്, നല്ല ലൈറ്റ് വെയിറ്റ് ടെക്സ്ചറാണ് ഇത്. എന്താണെന്ന് വെച്ചാൽ നല്ല കവറേജ് ഉണ്ട് ഈ ഒരു ഫൗണ്ടേഷന്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം നല്ല കവറേജ് ഉണ്ട്. നമുക്ക് കൺസിലർ യൂസ് ചെയ്തില്ലെങ്കിലും ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് ആയിട്ടിരിക്കുമോ, അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഒരു ഓക്സിഡൈസ് ആവുമോ, അല്ലെങ്കിൽ ഈ ഓയിൽ ഇങ്ങനെ വരുമൊന്നുമില്ല. ഒരു ഓയിലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഫൗണ്ടേഷൻ. എന്തായാലും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, സ്മഡ്ജൊന്നും ആകത്തില്ല അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സ്വെറ്റ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും നല്ലൊരു അടിപൊളി ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് ഈ ഒരു ഫൗണ്ടേഷൻ. പക്ഷേ പ്രൈസ് 599 രൂപയാണ്. നിങ്ങൾക്ക് മണി വർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഫൗണ്ടേഷനാണ്. കാരണം നല്ല കവറേജ് ഉണ്ട്. നമ്മുടെ ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സോ ഇപ്പോൾ പിമ്പിൾസോ അങ്ങനെയൊക്കെ വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മായ്ക്കാൻ പറ്റും. അതിനുശേഷം സ്വിസ് ബ്യൂട്ടിയുടെ ന്യൂലി ലോഞ്ച് ആയിട്ടുള്ള സ്വിസ് ബ്യൂട്ടിയുടെ ഫുൾ കവറേജ് കൺസീലറാണ്. ഷെയ്ഡ് മീഡിയം ബീജ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് ഞാൻ ഇതിൻ്റെ കണ്ണിന് താഴെയും അതുപോലെ കണ്ണിന് മേളിലും ജസ്റ്റ് ചെറുതായിട്ട് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ലിപ്സിൻ്റെ സൈഡിലും കൂടി ഒന്ന് കൊടുക്കുകയാണ്. ഈ ഒരു കൺസീലർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഫൗണ്ടേഷൻ്റെ. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കൺസീലർ ഞാൻ യൂസ് ചെയ്ത് നോക്കിയത്. എന്തായാലും നല്ല കവറേജ് ഉണ്ട്, ഫുൾ കവറേജ് ഉള്ളൊരു കൺസീലറാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു കൺസീലർ. അതിനേതാണ്ട് 300 രൂപ താഴെ ഉള്ളൂ ഈ ഒരു കൺസീലറിന് പ്രൈസ് വരുന്നുള്ളൂ. നമുക്ക് ജസ്റ്റ് ഈ ഒരു കൺസീലർ മാത്രം യൂസ് ചെയ്താൽ മതി. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ട്യൂബ് സൈസ് മേടിക്കുകയാണെങ്കിൽ നഷ്ടമാണ്, പക്ഷേ ഈ ഒരു സൈസ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ലാഭമാണ്, കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഫേസ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഫേസ് സ്കാൻഡേർഡ് വെയ്റ്റ്ലെസ് മാറ്റ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും 259 രൂപ സംതിങ് ഉള്ളൂ ഈ ഒരു കോമ്പാക്ട് പൗഡറിനുള്ളൂ. നന്നായിട്ട് തന്നെ നമ്മുടെ ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഫേസ് മേക്കപ്പ് നല്ലപോലെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഷെയ്ഡും മീഡിയം ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ എൻ്റെ ഷെയ്ഡ് ഞാൻ പറയാം. എൻ്റെ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഫ്രെഡോ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഫേസ് നന്നായിട്ട് സെറ്റ് ആക്കിയ ശേഷം ഞാൻ ഐ മേക്കപ്പിലോട്ടാണ് ഞാൻ പോകുന്നത്.
ഐ മേക്കപ്പിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഐഷാഡോ പാലറ്റ് കളേഴ്സ് ക്യൂ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പുതിയൊരു ഐഷാഡോ പാലറ്റാണ്. 645 രൂപയാണ്. അതിൽ നിന്നൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കട്രീസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഈ ഒരു പാലറ്റ് അഫോർഡബിൾ ആണോ എന്ന് വെച്ചാൽ അഫോർഡബിൾ അല്ല, പക്ഷെ നമുക്ക് നല്ല മണി വർത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് 36 ഷെയ്ഡ്സോളം ഉണ്ട്. അതിൻ്റെ അത് ഷിമ്മറി ഷെയ്ഡുണ്ട്, ഗ്ലിറ്ററി ഷെയ്ഡുണ്ട്, അതുപോലെ തന്നെ മാറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. ഇപ്പം ബ്ലാക്കും അതുപോലെ ബ്രൗണും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺട്രിങ് ചെയ്യാം, അതുപോലെ ഐബ്രോസ് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഡാർക്ക് ബ്രൗൺ പോലത്തെ റെഡ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഔട്ടർ കോണർ ടു മിഡിൽ പോർഷൻ വരെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട്, ഒരു ഗോൾഡൻ ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് ഇന്നർ പോർഷൻ മുതൽ ഔട്ടർ ഒരു മിഡിൽ പോർഷൻ വരെ ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ഐ മേക്കപ്പ് ആവുകയും ചെയ്യും. അന്ന് നമുക്കൊരു ഫെസ്റ്റിവൽ സീസണോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പ് ആവുകയും ചെയ്യും. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാലറ്റ് നമുക്ക് ഐബ്രോസ് വേണമെങ്കിൽ ഫില്ല് ചെയ്യാനായിട്ട് അതിനകത്ത് ബ്ലാക്ക് ഷെയ്ഡുണ്ട്, അതുപോലെ കോൺട്രിങ് ചെയ്യാൻ നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് കാജലൊക്കെ എഴുതുമ്പോൾ ഒന്ന് പരക്കാതിരിക്കാനായിട്ട് ജസ്റ്റ് ആ ഒരു കറുപ്പ് ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ഒന്ന് ബ്ലെൻഡിങ് കൂടി ചെയ്ത് കൊടുക്കാമെങ്കിൽ അടിപൊളിയായിരിക്കും. ഒരുപാട് നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള ഷെയ്ഡ്സാണ്. ഇപ്പം വൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ബ്ലൂ, ഗ്രീന്, അതുപോലെ റെഡ്, പിങ്ക്, ഇതെല്ലാം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് ഈ ഒരു പാലറ്റ്. എന്തായാലും നല്ല മണി വർത്ത് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ അതിനുശേഷം ഞാൻ കാജൽ എടുത്തിരിക്കുന്ന ഫേസ് സ്കാൻഡേർഡ് അൾട്ടിം പ്രോ ഇൻറ്റൻസ് കാജലാണ്. ഇത് അടിപൊളിയൊരു കാജലാണ്. ഒരു സൈഡിൽ കാജലും അതുപോലെ തന്നെ ഒരു സൈഡിൽ നമുക്ക് സ്മർജിങ് ബ്രഷും ഉണ്ട്. നമുക്ക് ഈ ഒരു കാജൽ നല്ലൊരു ബ്ലാക്ക് കളറാണ്. ഇത് ഞാൻ വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല കട്ടിക്ക്. അതിനുശേഷം ആ ഒരു ബ്ലെൻഡിങ് പോലത്തെ ഒരു ചെറിയ സ്പോഞ്ച് ഉണ്ട്, അത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് പരക്കാതിരിക്കാൻ വേണ്ടി. ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യുവാണെങ്കിൽ ഒരു ചെറിയൊരു സ്മോക്കി പോലത്തെ ഒരു ബോഡി ലുക്ക് കിട്ടും. അത് നമുക്ക് ഇന്നർ പോർഷൻ ഞാൻ നന്നായിട്ടൊന്ന് ഷാർപ്പൻ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കണ്ണിന് നീളം നല്ലപോലെ തോന്നാനായിട്ടും നല്ലൊരു ബോൾഡ് ലുക്ക് കിട്ടാനായിട്ടും വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം കാജ ഐലൈനർ എടുത്തിരിക്കുന്നത് ലാക്മേയുടെ അൾട്ടിം ഗ്ലാം ആയിട്ടുള്ള ഒരു ഐലൈനറാണ്. ഇത് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐലൈനറാണ്. 180 രൂപ സംതിങ്ങേ ഉള്ളൂ, 154 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ബ്ലാക്ക് ഔട്ട് വേണം. അതുകൊണ്ട് ഞാൻ തിന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വിങ്ക് ചെയ്യുവാണ്. വിങ്ക് എഴുതി കൊടുത്ത ശേഷം ആ ഒരു ഇന്നറായിട്ടുള്ള ഇന്നർ കോണറിൽ ഞാൻ അതൊന്ന് ഷാർപ്പൻ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കാജൽ എഴുതിയതും അതുപോലെ തന്നെ ആ ഒരു ഐലൈനറും കൂടി ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒന്ന് ഷാർപ്പൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണിന് നല്ലപോലെ നീളം കൂടും. അതിനുശേഷം വിങ്സും കൂടി ഞാൻ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിക്ക് തന്നെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഐലൈനറാണ്. നമുക്ക് ഡെയിലി യൂസിന് പറ്റും. നല്ല ബ്ലാക്ക് കളറാണ്, സ്മച്ച് പ്രൂഫാണ്, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫുമാണ്. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലഷാണ്. ഇത് കെ ബ്യൂട്ടിയുടെ ബ്ലഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടിപൊളി പിഗ്മെൻറ്റേഷനാണ്. നല്ല പിഗ്മെൻറ്റേഷൻ അതേ സമയം നമുക്ക് നല്ല നാച്ചുറൽ ലുക്ക് തോന്നും. അത് ഞാൻ ചീക്സിലും ചീക്ക് ബോൺസിലും കൂടിയിട്ടാണ് ഞാൻ ഇടുന്നത്. അങ്ങനെ നേരെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഫീലിംഗ് തോന്നാനായിട്ട് സഹായിക്കും. നല്ല പിഗ്മെൻറ്റേഷൻ, പക്ഷേ പ്രൈസ് ഇച്ചിരി കൂടുതലാണ് ഈ ഒരു ബ്ലഷിന്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഹൈലൈറ്ററാണ്. അടിപൊളി ഹൈലൈറ്ററാണ് ഈ ഒരു ഹൈലൈറ്റർ. മാറ്റിൽ കോസ്മെറ്റിക്സിൻ്റെ ബേക്കഡ് ഹൈലൈറ്ററാണ് ഇത്. നല്ല നാച്ചുറൽ ഗ്ലോ ആണ് നമുക്ക് തരുന്നത്. നല്ലൊരു പൗഡറി മാറ്റ് ഫിനിഷാണ്. ഒരു പൗഡറി ഫിനിഷ്, ഒരു ഷിമ്മറി പാർട്ടിക്കിൾസോ ഗ്ലിറ്റർ പാർട്ടിക്കിൾസോ ഒന്നും തന്നെ ഇല്ല. അതേസമയം നമുക്ക് നല്ല നാച്ചുറൽ എടുക്കുന്നു. ആ ഞാൻ ചീക്ക് ബോൺസിലും അതുപോലെ താടിയിലും മൂക്കിലും എൻ്റെ നെറ്റിയുടെ രണ്ട് സൈഡിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോവാണ്. ഇത് ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ റിട്രാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ്. നല്ല ഇൻറ്റൻസ് പൊസിഷൻ ആയിട്ടുള്ളൊരു ഐബ്രോ പെൻസിലാണ്. ഒരു സൈഡിൽ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും, പിന്നെ ഒരു സൈഡിൽ നമുക്ക് സ്പൂളിയുണ്ട്. അപ്പം നമുക്ക് ചീക്ക് സെറ്റാക്കി വെക്കാൻ പറ്റും. ഇത് നല്ല പൊസിഷൻ ടിപ്പാണ്, പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് യൂസ് ചെയ്യുക. പക്ഷേ നമുക്ക് ഒട്ടും നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാനറിയാം. എനിക്ക് ഐബ്രോസ് അങ്ങനെ വലിയതായിട്ട് ഫില്ല് ചെയ്യാൻ അറിയത്തില്ല, ഞാനങ്ങനെ ചെയ്യാറില്ല. പക്ഷേ എനിക്ക് പോലും എനിക്ക് ആ ഒരു പ്രിസിഷൻ ടിപ്പായത് കാരണം ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ വരച്ച് വരച്ചെടുക്കാൻ പറ്റും. അത് തന്നെയല്ല, സ്പൂളി കൊണ്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു നാച്ചുറലായിട്ട് തോന്നാനായിട്ടും സഹായിക്കുന്നുണ്ട് ഈ ഒരു
ഐബ്രോ പെൻസില്. നല്ല അഫോർഡബിൾ റേഞ്ച് ആണ്, ഏകദേശം 250 രൂപ താഴെ ഉള്ളൂ ഈ ഒരു ഐബ്രോ പെൻസിലിന് വരുന്നുള്ളൂ. ഓഫർ ടൈമിൽ ഒറിജിനൽ പ്രൈസ് ആണ്ട് 345 രൂപ സംതിങ് ആണ്. നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഒരു ഡാർക്ക് ബ്ലാക്ക് കളറൊന്നുമില്ല, ഒരു ആഷി ബ്ലാക്ക് ആയിട്ടുള്ളൊരു കളറാണ്. എന്തായാലും നല്ല ഒരു ഐബ്രോ പെൻസിലാണ്. അതിനുശേഷം ഞാൻ നേരെ പോകുന്നത് മസ്കാരയിലേക്കാണ്. ഞാൻ പോയത് മസ്കാര എടുത്തിരിക്കുന്നത് മേബലിൻ്റെ ഹൈപ്പർ കർൾ മസ്കാരയാണ്. പക്ഷേ ഇത് വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ പ്രൂഫ് അല്ലാത്ത ഞാൻ മസ്കാരയാണ് എടുത്തത്. ഇത് നമുക്ക് നമ്മുടെ ഐലാഷസ് നല്ലപോലെ കേളിങ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഐലാഷസ് ഒട്ടും ഇല്ലാത്തവർക്കാണെങ്കിൽ കൂടി ഈ ഒരു മേബലിൻ്റെ ഹൈപ്പർ കർൾ മസ്കാര യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കേളിങ് ചെയ്യാൻ പറ്റും, നല്ലപോലെ വോളിയംനെസ് ആയിട്ടിരിക്കും, നമുക്ക് ഐലാഷസ് നല്ല തിക്കറായിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഈ ഒരു മസ്കാര. അത് ഞാൻ താഴെയും മേളിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലപോലെ നല്ല തിക്കായിട്ടിരിക്കാൻ സഹായിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ലിപ് ലൈനർ എടുത്തിരിക്കുന്ന മാർസിൻ്റെ ലിപ് ലൈനറാണ്. ഇത് ബ്ലഡ് ബാത്ത് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ലിപ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള ലിപ് ലൈനറാണ്, ഏകദേശം 65 രൂപയ്ക്കുള്ളൂ ഈ ഒരു ലിപ് ലൈനർ വരുന്നുള്ളൂ. നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്, നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ് ലൈനറാണ്. ജസ്റ്റ് ഈ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ കെ ബ്യൂട്ടിയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ട്രഷർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്, നല്ലൊരു ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ്, നല്ല റെഡ് ഷെയ്ഡാണ് വരുന്നത്. നമുക്കിത് 1200 രൂപയാണ്, ഇച്ചിരി പ്രൈസ് കൂടുതലാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിന്, 1200 രൂപയാണ്. അപ്പോൾ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ചെയ്യും. ഇത് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ ഇത് ഫെസ്റ്റിവൽസിനൊക്കെ പറ്റുന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു കുർത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിച്ചതാണ്. ഈ ഡിസൈനൊക്കെ അവർ തന്നെ ചെയ്ത് തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതുപോലെ കുർത്തീസോ അതുപോലെ വെഡ്ഡിങ് ബ്ലൗസസോ എന്ത് ഡ്രസ്സാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ ഐഡി ഒക്കെ മെൻഷൻ ചെയ്തേക്കാം, ഐഡിയും വാട്സപ്പ് നമ്പറും ഒക്കെ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി, ഒരാഴ്ചക്കുള്ളിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ അടിപൊളി കുർത്തിയാണ് ഞാൻ എനിക്ക് തന്നിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇതാണ്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാനും അതുപോലെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ നിന്ന് കാണുന്നൊരു എല്ലാവർക്കും ബൈ.